വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഏഴാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ്, ഒരു കത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജന്മദിനം ആഘോഷിക്കുന്നതിന് തൻ്റെ സുഹൃത്തിനെ ക്ഷണിച്ചുകൊണ്ടുള്ള മീനയുടെ കത്ത് നമ്മൾ പഠിച്ചിരുന്നു. കത്ത് ആർക്കാണ് എഴുതിയത്? നിർമ്മലിനാണ് കത്ത് എഴുതിയത്. അപ്പോൾ കത്ത് കിട്ടിയതിന് ശേഷം ആ നിർമ്മൽ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി, എന്താണ് ഈ കത്ത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് തിരക്കിയിരുന്നു. നമ്മളതാണ് പഠിച്ച് നിർത്തിയത്. ക്ലാസ് അവസാനിക്കാറായപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യങ്ങൾ, ഒരു നാല് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിരുന്നു. മൂന്ന് ചോദ്യങ്ങളും ഒരു കത്തെഴുതാനും തന്നിരുന്നു. സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും അവയുടെ ഉത്തരങ്ങൾ തരാം. അപ്പോൾ ആ ചോദ്യങ്ങൾ നോക്കിക്കോളൂ. ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. യഹ് ബാച്ചീത് കിൻ കിൻ കെ ബീച്ച് ഹുയി, ഈ സംഭാഷണം ആരൊക്കെ തമ്മിലായിരുന്നു എന്നതാണ് ചോദ്യം. യഹ് ബാച്ചീത് കിൻ കിൻ കെ ബീച്ച് ഹുയി, ഈ സംഭാഷണം ആരൊക്കെ തമ്മിലായിരുന്നു. നമ്മൾ പഠിച്ചതാണ് ആരൊക്കെയായിരുന്നു, നിർമ്മലും മീനയും തമ്മിലുള്ളതായിരുന്നു സംഭാഷണം. കത്ത് കിട്ടിയതിന് ശേഷം കത്തിലെ കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് നിർമ്മൽ എന്ത് ചെയ്യും, മീനയെ ഫോൺ ചെയ്യും. ആ സംഭാഷണമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതാം? നിർമ്മൽ ഔർ മീന കെ ബീച്ച് ഹുയി, ആരൊക്കെ തമ്മിലായിരുന്നു, നിർമ്മലും മീനയും തമ്മിലായിരുന്നു സംഭാഷണം. രണ്ടാമത്തെ ചോദ്യം, കിസ് വിഷയ് പർ ബാച്ചീത് ഹുവ, എന്താണ്, എന്ത് കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്തായിരുന്നു അവരുടെ സംസാര വിഷയം, എന്തിനെ പറ്റിയാണ് അവർ സംസാരിച്ചത്. നമുക്കറിയാം എന്തായിരുന്നു, ഗുൽമോഹറിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനെ പറ്റിയായിരുന്നു അവരുടെ സംസാരം. പുത്രൻ എങ്ങനെ എഴുതാം? ഗുൽമോഹർ പേടിക്കെ ജന്മദിൻ മനാനേക്ക് ഭാര്യമേ, എന്തായിരുന്നു, ഗുൽമോഹർ മരത്തിൻ്റെ, നമ്മുടെ വാഗമരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനെ പറ്റിയായിരുന്നു ചോദ്യം. കിസ് വിഷയ് പർ ബാച്ചീത് ഹുവ, ഏത് വിഷയത്തിലാണ് സംസാരം ഉണ്ടായത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് അവർ സംസാരിച്ചത്, എന്തായിരുന്നു, ഗുൽമോഹർ പേടിക്കെ ജന്മദിൻ മനാനേക്ക് ഭാര്യമേം, ഗുൽമോഹർ മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനെ പറ്റിയായിരുന്നു അവരുടെ സംഭാഷണം. മൂന്നാമത്തെ ചോദ്യം, പത്ർ മിൽ ഗയാ ഹേ തോ നിർമ്മലിനെ മീനാക്കോ ക്യോ ഫോൺ കിയാ, ചോദ്യം ഇതാണ്, കത്ത് കിട്ടിയിരുന്നു, കിട്ടിയെങ്കിൽ പിന്നെ എന്തിനാണ് നിർമ്മൽ മീനയെ ഫോൺ ചെയ്തത്. കത്ത് കിട്ടി, ജന്മദിനം ആഘോഷിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തിനാണ് ഫോൺ ചെയ്തത്, എന്തിനായിരിക്കും നിർമ്മൽ മീനയെ വിളിച്ചത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം എന്താണ് കത്തിലെ കാര്യം, എന്താണെന്ന് നിർമ്മലിന് പിടികിട്ടിയിട്ടില്ല, എന്താണെന്ന് നിർമ്മലിന് മനസ്സിലായില്ല. അപ്പോൾ നിർമ്മൽക്കോ മീനാക്കി ചിട്ടി സമച്ചിമേം നഹിമായി, നിർമ്മലിന് മീനയുടെ കത്ത് എന്താണെന്ന് മനസ്സിലായില്ല. സമച്ചുമേം നഹിമായി, മനസ്സിലായില്ല. നിർമ്മലിന് മീനയുടെ കത്തിലെ കാര്യം അല്ലെങ്കിൽ കത്തിലെ വിവരം എന്താണെന്ന് മനസ്സിലായില്ല. ഇസിലിയേ, അതുകൊണ്ട് നിർമ്മലിനെ മീനാക്കോ ഫോൺ ചെയ്യുക, ഇതുകൊണ്ടാണ് നിർമ്മൽ എന്ത് ചെയ്തത്, മീനയെ ഫോൺ ചെയ്തത്. നമ്മൾ എഴുതിയിട്ടില്ല, അവർ വേണമെങ്കിൽ എഴുതിക്കൊള്ളണം, അത് എഴുതിക്കോളൂ. നിർമ്മൽക്കോ മീനാക്കി ചിട്ടി സമച്ചുമേ നഹിയായി, നിർമ്മലിന് മീനയുടെ കത്ത് മനസ്സിലായില്ല ഈസിലിയെ, ഇതുകൊണ്ട് നിർമ്മലിനെ മീനാക്കോ ഫോൺ ചെയ്യുക, നിർമ്മൽ എന്ത് ചെയ്തു, മീനയെ ഫോൺ ചെയ്തു. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു, വായിച്ചു നോക്കി മനസ്സിലാക്കി വച്ചേക്കുക. നാലാമത് നമ്മൾ കത്തായിരുന്നു നമ്മൾ, അതായത് ഇതാണ്, ടെലഫോൺ പർ ബാച്ചിത് കെ ബദലെ അഗർ നിർമ്മൽ ചിട്ടി ലിഖ്തി തോ ചിട്ടി കിസ് പ്രകാർ ഹോത്തി. ടെലഫോൺ പർ ബാച്ചിത് കെ ബദലെ, ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് പകരം നിർമ്മൽ ചിട്ടി ലിഖ്തി തോ, നിർമ്മൽ ഒരു കത്താണ് എഴുതിയിരുന്നതെങ്കിൽ വഹു ചിട്ടി കിസ് പ്രകാർ ഹോത്തി, ആ കത്ത് എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ നിർമ്മലിന് കത്ത് മനസ്സിലാവാതെ വന്നപ്പോൾ നിർമ്മൽ എന്ത് ചെയ്തു, മീനയെ ഫോൺ ചെയ്താണ് കാര്യങ്ങൾ തിരക്കിയത്. അപ്പോൾ ഫോൺ ചെയ്യുന്നതിന് പകരം ഒരു കത്താണ് നിർമ്മൽ എഴുതിയിരുന്നെങ്കിൽ ആ കത്ത് എങ്ങനെയുണ്ടായിരിക്കും, അത് നമുക്ക് എങ്ങനെ എഴുതാം എന്നതാണ് ചോദ്യം. ഒരു കത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കത്തിനെ പറ്റി നേരത്തെ ചർച്ച ചെയ്തിരുന്നു, കത്തിൽ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ
എവിടെ നിന്നാണ് കത്തെഴുതുന്നത്, പിന്നെ എപ്പോഴാണ്, അതായത് തീയതി അതിലുണ്ടാവണം, അഭിസംബോധന ഉണ്ടാവണം, വിഷയമുണ്ടാവണം, അവസാനം നമ്മൾ ആരാണ് കത്തെഴുതുന്നത് എന്നുള്ള ആ കാര്യവും അതിൽ ഉണ്ടാവണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ടായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം ഇതിൽ ആ സംഭവങ്ങളെല്ലാം ഉണ്ടാകും. നോക്കാം ആ കത്തിൽ അഡ്രസ്സ് വന്നിട്ടുണ്ട് അല്ലേ, നിർമ്മൽ വിഹാർ, ജുഹു മുംബൈ, ആ സ്ഥലമാണ് ജുഹു മുംബൈ. പിന്നൊരു ഡേറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അത് കഴിഞ്ഞിട്ട് സംബോധന വരുന്നുണ്ട്, എന്താണ്, പ്രിയ മീന, പ്രിയപ്പെട്ട മീന, നമസ്തേ, ആ സംബോധനയാണ് നമസ്തേ. ഇനി വിഷയത്തിലേക്ക് കടക്കാം. തുമാരി ചിട്ടി മിലി, ഇതിൻ്റെ കത്ത് ലഭിച്ചു. ലഗിൻ മുച്ച് ചിട്ടി സമച്ചുമേ നഹിയായി, എന്നാൽ എനിക്ക് കത്ത് എന്താണെന്ന് മനസ്സിലായില്ല, കത്തിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അരേ കൊയ് പേഡ് കാഫി ജന്മദിൻ മനാത്താ ഹെഡൈ, ഈ മരത്തിൻ്റെയൊക്കെ ജന്മദിനം ആഘോഷിക്കുമോ. അരേ കൊയ് പേഡ് കാഫി ജന്മദിൻ മനാത്താ ഹെഡൈ, ഈ മരത്തിൻ്റെയൊക്കെ ജന്മദിനം ആഘോഷിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ക്യാ തും മേരെ സാത്ത് മസാക് നഹീ കർ രഹി ഹോ, നീ എന്നെ കളിയാക്കുന്നതല്ല, എന്നോട് തമാശ പറയുന്നതൊന്നും അല്ലല്ലോ. ഒരു സംശയം, മരത്തിൻ്റെ ജന്മദിനം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സംശയം, ആ മരത്തിൻ്റെയൊക്കെ ജന്മദിനം ആരെങ്കിലും ആഘോഷിക്കുമോ, നീ എന്നെ കളിയാക്കുന്നതൊന്നും അല്ലല്ലോ എന്ന് നിർമ്മൽ ചോദിക്കുന്നു. പേടുക്ക ജന്മദിൻ ക്യോ മനാരഹി ഹോ, മരത്തിൻ്റെയൊക്കെ ജന്മദിനം എന്തിനാണ് ആഘോഷിക്കുന്നത്, സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും അല്ലേ, മരത്തിൻ്റെയൊക്കെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ എന്തിനാണ് അങ്ങനെ എന്നൊരു ചോദ്യം. തുമാരി വ കഹാനി സുനിനെ, നിൻ്റെ ആ കഥ കേൾക്കാൻ, മെയിം ജരൂർ ആവുമെങ്കിൽ, ഞാൻ തീർച്ചയായും വരും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമെന്നറിയാം, അപ്പോൾ ആ കാര്യം എന്താണെന്നറിയാൻ ജന്മദിനത്തിന് ഞാൻ വരും, തീർച്ചയായും ഞാൻ വരും എന്ന് പറഞ്ഞാണ് എന്ത് അവസാനിപ്പിക്കുന്നത്, ആ നിർമ്മൽ കത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോ, തുമാരി ചിട്ടി മിലി, നിൻ്റെ കത്ത് ലഭിച്ചു. ലഗിന് മുച്ചേ ചിട്ടി സമജ്മേ നഹീമായി, പക്ഷേ എനിക്ക് കത്ത് എന്താണെന്ന് മനസ്സിലായില്ല. അരേ കൊയ് പേഡ് കാഫി ജന്മദിൻ മനാത്താ ഹേ, ഇത് ഒരു മരത്തിൻ്റെയൊക്കെ ജന്മദിനം ആഘോഷിക്കുമോ. ക്യാ തും മേരെ സാത്ത് മസാക് നഹീ കർ രഹി ഹോ, എന്നെ കളിയാക്കുന്നതല്ലോ, എന്നോട് തമാശ പറയുന്നതൊന്നും അല്ലല്ലോ എന്നതാണ് ചോദ്യം. പേടുക്ക ജന്മദിൻ ക്യോ മനാ രഹി ഹോ, എന്തിനാണ് ഒരു മരത്തിൻ്റെയൊക്കെ ജന്മദിനം ആഘോഷിക്കുന്നത്. തുമാരി വ കഹാനി സുനിനെ, നിൻ്റെ ആ കഥ കേൾക്കാൻ, മിം ജരൂർ ആവുമ്പോൾ, ഞാൻ തീർച്ചയായും വരും. അവസാനം എഴുതിയ ആളുടെ പേരുണ്ട്, എന്താണ്, തുമാരി നിർമ്മൽ, നിൻ്റെ ആ നിർമ്മൽ. അപ്പോൾ നിർമ്മലിൻ്റെ കത്താണ് നമ്മൾ പഠിച്ചത്, സിമ്പിളായിട്ടുള്ള കത്താണ്. വായിച്ചു നോക്കി സെൻറ്റൻസുകളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക, നമുക്ക് എഴുതാൻ പറ്റുന്ന വരികളെ അതിനകത്ത് ഉള്ളൂ. വൃത്തിയായിട്ട് വായിച്ചു നോക്കിയിട്ട് സ്വന്തമായിട്ട് ഇനിയും എഴുതി നോക്കണം ആ കത്ത്. നല്ല കത്ത് നമുക്ക് എഴുതാനും നമുക്ക് അതെന്താണ് ക്വസ്റ്റ്യനൊക്കെ വന്നാൽ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പാഠത്തിലേക്ക് തന്നെ പോവാം. പാഠത്തിൻ്റെ പേരിങ്ങനെ ഗുൽമോഹർ കാ ജന്മദിൻ, ഗുൽമോഹറിൻ്റെ ആ ജന്മദിനമാണ്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എഴുതിയ ആളിൻ്റെ പേര് അവിടെ ഉണ്ട്, സന്തോഷ് ആ സാഹിനിയാണ് എഴുതിയത്. നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. ചഹ് മൈക്കി ശ്യാം, അതായത് മെയ് 6, ശ്യാം എന്ന് പറഞ്ഞാൽ അറിയാം വൈകുന്നേരം. മീനക്കെ ഖർക്കെ ബഗീച്ച മീം, ആ മീനയുടെ ആ വീട്ടിലെ ബഗീച്ച പൂന്തോട്ടത്തിൽ. ഗുൽമോഹർക്കെ പേടിക്കെ നീച്ചെ, ഗുൽമോഹർ മരത്തിൻ്റെ ചുവട്ടിലായി. എക്ക് ദരി ബിച്ചിഹെ, ഒരു ദരി, ദരി എന്ന് പറഞ്ഞാൽ എന്താണ്, കട്ടിയുള്ള ആ ഒരുതരം പഞ്ഞി വസ്ത്രം, പഞ്ഞി കൊണ്ട് നിർമ്മിച്ച കട്ടിയുള്ള ഒരുതരം ആ തുണി ആണ് എന്തെന്ന് പറയുന്നത്, ആ ദരി എന്ന് പറയുന്നത്. അപ്പോൾ മീനയുടെ വീടാണ് ആ സ്ഥലം. ആ മീനയുടെ വീട്ടിൽ ആ ഗുൽമോഹർ മരത്തിൻ്റെ എന്താണ് നീച്ചെ താഴെയായി. ഏക്ക് ദരി ബിച്ചിഹെ, ഒരു ദരി, ഒരു പരവതാനി എന്ന് വേണമെങ്കിലും പറയാം. നമുക്കൊരു ഇവിടെ എന്താണ്, ഒരു പഞ്ഞി കൊണ്ട് നിർമ്മിച്ച ഒരു തരം വസ്ത്രം അത് എങ്ങനെ വിരിച്ചിട്ടുണ്ട്. ഇനി ദരി പർ സഫേദ് ചാദർ ഹെ, ഇനി ആ വിരിപ്പിന് മുകളിൽ, അതായത് ആ നമ്മൾ പറഞ്ഞ ആ വസ്ത്രത്തിന് മുകളിൽ ഏക്ക്
ചാദർ, ചാദർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ആ വിരിപ്പാണ്, ഒരു വിരിപ്പ് വിരിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള സഫേദ് വെള്ള നിറത്തിലുള്ള ഒരു വിരിപ്പ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ചഹ് ആ മൈക്കി ഷ്യാം, ആ മെയ് മാസം 6-ാം തീയതി ഷ്യാം വൈകുന്നേരം. മീനാക്കെ ഖർക്കെ ആ ബഗീച്ചെ മേം ഗുൽമോഹർക്ക് പേടിക്ക് നീച്ചയേക്ക് ദരീപിച്ചി ഹേ. അപ്പോൾ മീനയുടെ വീട്ടിലെ ആ ബഗീച്ച എന്ന് വെച്ചാൽ പൂന്തോട്ടം, അവിടെ ഗുൽമോഹർക്ക് പേടിക്ക് വാഗമരത്തിൻ്റെ നീച്ച് ചുവട്ടിൽ താഴെയായി ഏക്ക് ദരീപിച്ചി ഹേ, ഒരു ദരി വിരിച്ചിട്ടുണ്ട്, ദരീപ്പർ. അതിന് മുകളിലായി സഫേദ് ചാദർ ഹേ, ഒരു വെളുത്ത നിറത്തിലുള്ള ചാദർ എന്ന് പറഞ്ഞാൽ വിരിപ്പ് ഷീറ്റ്, ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഏക്കോർ, അപ്പോൾ ഒരു സൈഡിലേക്ക് അതിൻ്റെ ഒരു ഭാഗത്തായി ഖാന പിന്നേക്ക് ചീസയും അരക്കി ഹേ, ആ ഖാന പിന്ന ഖാന കഴിക്കുക പിന്ന കുടിക്കുക, അപ്പോൾ തിന്നാലും കുടിക്കാനുള്ളത്, അതായത് ആഹാര വസ്തുക്കൾ ഈ വിരിപ്പിൻ്റെ ഒരു സൈഡിലേക്കായി വച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് കൊടുക്കാനായിട്ടായിരിക്കാം കുറച്ച് ആഹാര വസ്തുക്കളൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. ഇനി നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ബാനു, ഔഷീല, അപ്പോൾ സുഹൃത്തുക്കളാണ്, കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സുഹൃത്തുക്കൾ ബാത്തേം കർത്തേ, സംസാരിച്ചു കൊണ്ട് ചലി അരഹിഹെ, സംസാരിച്ചു കൊണ്ട് കടന്നു വരുന്നത്. അപ്പോൾ കുറച്ച് സുഹൃത്തുക്കളാണ്, അപ്പോൾ അവരെയൊക്കെ ഇവിടത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവരെല്ലാം കൂടി എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു. അപ്പേ എന്ത് ചെയ്യുന്നു, ബാത്തേം കർത്തി ചലി അരഹിഹെ, ആ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് നടന്നു വരികയാണ്. സബക്കെ ഹാത്തോമേം ഉപഹാർഹേ, എല്ലാവരുടെ കൈകളിലും എന്തുണ്ട്, ഉപഹാർ. ഉപഹാർ എന്ന് പറഞ്ഞാൽ സമ്മാനം. അപ്പോൾ കർത്തരേക്ക് പോവുകയാണ്, അപ്പോൾ സമ്മാനമൊക്കെ കൊണ്ട് പോവുകയാണ്. എല്ലാവരുടെ കൈകളിൽ എന്തുണ്ട്, സമ്മാനം ഉണ്ട്. മീന ആ ദിഖാവത്തോ ഗുൽമോഹർ കഹാഹേ, അവർ വന്നോന്നെ ചോദിക്കുന്നു, മീന ആ ദിഖാവത്തോ നീ കാണിച്ചതാ ഗുൽമോഹർ കഹാഹേ, മരം എവിടെയാണ്. നിർമ്മൽ ബോലി, നിർമ്മലാണ് പറഞ്ഞത്, നിർമ്മലാണ് നേരത്തെ ഫോൺ വിളിച്ചൊക്കെ ചോദിച്ചത്. അപ്പോൾ നിർമ്മൽ വന്നുടനെ ചോദിക്കുന്നത്, ആര് മീന, ആ ദിഖാവത്ത് നീ കാണിച്ചതാ ഗുൽമോഹർ കഹായ, ആ ഗുൽമോഹർ മരം എവിടെയാണ്. അത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കുക, വരിയുടെ അർത്ഥം പറഞ്ഞു നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയിലേക്ക് പോവാം. ആവോ ആവോ ഇഹ് ദേഖോ, അപ്പോൾ മീനാണാ, വാ വാ ഇത് നോക്ക്, ഇതാ നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. ആ മീനനെ ബഗീച്ച മീൻ, മീന ആ ബഗീച്ചയിൽ പൂന്തോട്ടത്തിൽ, ഉനേം ഗുൽമോഹർക്ക വൃക്ഷുദിക്കായ, അവിടെ ആ ഗുൽമോഹർ മരത്തിനെ കാണിച്ചു കൊടുത്തു, വാഗമരത്തെ കാണിച്ചു കൊടുത്തു. ആ വരൂ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ പൂന്തോട്ടത്തിൽ എന്ത് ചെയ്തു, ആ മരത്തെ ആ ഗുൽമോഹർ മരത്തിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇനി അതിനെപ്പറ്റിയാണ് പറയുന്നത്, എങ്ങനെയാണ് കോമൾ കോമൾ പത്തിയാം വല ഏക്ക് സുന്ദർ വൃക്ഷ, കോമളമായ വളരെ മൃദുത്വമുള്ള പത്തിയാം വാല ഇലകളുള്ള ഏക്ക് സുന്ദർ വൃക്ഷം, ഒരു മനോഹരമായ വൃക്ഷം. അപ്പം എന്താണ്, വളരെ കോമളമായ ഇലകൾ നിറഞ്ഞ ഒരു മനോഹരമായ ഒരു വൃക്ഷം. പത്തിയോങ്കെ ബീച്ച് മീം, ഇലകൾക്കിടയിലായി, പത്തിയോങ്കെ ബീച്ച് മീം ഇലകൾക്ക് ഇടയിലായി, ലാൽ ഔർ കേസരിയ രംഗ്കെ, ലാൽ എന്ന് പറഞ്ഞാൽ അറിയാം ചുമപ്പ്, ലാൽ എന്താണ് ചുമപ്പ്, കേസരിയ രംഗ്, കേസരിയ എന്ന് വെച്ചാൽ കുങ്കുമ നിറം. അപ്പോൾ ഇലകൾക്കിടയിലായി ചുവന്നതും കുങ്കുമ നിറത്തിലുമുള്ള സുന്ദർ ഫൂൽ, മനോഹരമായ പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കൾ, ചാങ്കരഹേത്, അവൻ്റെയാണ് അവ ഇങ്ങനെ എത്തി നോക്കുകയാണ്, പൂക്കൾ എത്തി നോക്കൂ. അപ്പോൾ എന്താണ് അതെങ്ങനെ പുറത്തേക്ക് വന്നു നിൽക്കുന്നു, നമുക്ക് കണ്ടാൽ എന്ത് തോന്നും, അത് എത്തി നോക്കുകയാണെന്ന് തോന്നും. അപ്പോൾ എന്താണ് പത്തിയോങ്കെ ബീച്ച് മീം, ഇലകൾക്കിടയിലായി, ലാൽ ഔർ കേസരിയ രംഗ്കെ, ചുമന്നതും കുങ്കുമ നിറത്തിലുമുള്ള സുന്ദർ ഫൂൽ ചാങ്ക്രഹ്യത, മനോഹരങ്ങളായ പൂക്കൾ ഇങ്ങനെ ചാങ്ക്രഹ്യത എത്തി നോക്കി നിൽക്കുകയാണ്. മനോ നമ്മൾ കണ്ടാൽ നമുക്ക് എന്ത് തോന്നും, മീനാക്കി സഹേലിയെങ്കോ, മീനയുടെ സുഹൃത്തുക്കളെ അദ്ദേഹക്കർ കണ്ടിട്ട് ധീമേ ധീമേ മുസ്കുരാ രഹിഹോ, എന്താണ് വളരെ പതുക്കെ അവ ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്,
പത്തിയോ കെ ബീച്ചുകൾക്കിടയിലായി ലാൽ ഔർ കേസരിയ രംഗ് കെ ചുമന്നതും കുങ്കുമ നിറത്തിലുമുള്ള സുന്ദർ ഫൂൽ മനോഹരങ്ങളായ നല്ല ഭംഗിയുള്ള പൂക്കൾ ആ ചാങ്ക്രിഹജ അവ ഇങ്ങനെ എത്തി നോക്കി നിൽക്കുകയാണ്. മനോ മിനിക്ക് സഹേലിയും കൊതേക്കുകർ ധീമെ ധീമെ മുസ്കുരാ രഹിയോ. കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? ആ മീനയുടെ ഈ സുഹൃത്തുക്കളെ കണ്ടിട്ട് അവങ്ങനെ പതുക്കെ പുഞ്ചിരിക്കുകയാണ് എന്ന് തോന്നും. അപ്പം ഇതാണ് പാഠം. അതായത് സുഹൃത്തുക്കൾ കടന്നു വരുന്നു, അവർക്ക് ആ മീന ആ വാഗമരത്തെ ഗുൽമോഹർ മരത്തിനെ കാണിച്ചു കൊടുക്കുന്നു. അതിനെ കണ്ടപ്പോൾ എങ്ങനെയാണ്? വളരെ മൃദുത്വമുള്ള കോമളമായ ഇലകൾ നിറഞ്ഞ ഇലകൾക്കിടയിലൂടെ ഇങ്ങനെ എത്തി നോക്കുന്ന കുങ്കുമ നിറത്തിലും ചുമന്ന നിറത്തിലുമുള്ള ആ പൂക്കളുള്ള ആ മനോഹരമായ ഒരു വൃക്ഷം. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ അത് കണ്ടു. മീനാക്കി സഹലിയാം ഉസ്കെ കറുപ്പ കുഞ്ചി. ആ മീനയുടെ കൂട്ടുകാർ എന്ത് ചെയ്തു? വീട്ടിലെത്തിച്ചു. ബർത്ത്ഡേക്ക് വന്നു, ആഘോഷിച്ചു, ആഹാരമൊക്കെ കഴിച്ചു, തിരിച്ചുപോയി. അപ്പോൾ അവരെ വീട്ടിലെത്തിച്ചേർന്നു. ആ ബഗീജിക്കെ സാമ്നെ, ആ പൂന്തോട്ടത്തിൻ്റെ സമീപത്തായി ഒക്കെ പോസ്റ്റർ ലഗായ, അതാ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള പണിയാണ് വരുന്നത്. ബഹു പോസ്റ്റർ കൈസാ ഹോക, പോസ്റ്റർ എങ്ങനെയായിരിക്കും? അതായത് ആ ജന്മദിനമായിരുന്നു, വാഗമരത്തിൻ്റെ ജന്മദിനമായിരുന്നു എന്ന് നമുക്കറിയാം. ആ തീയതി അതിൽ പറയുന്നുണ്ട്, ആ 6-ാം തീയതി വൈകുന്നേരമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആ എല്ലാ അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ചുകൊണ്ട് അതിൻ്റെ സമീപത്തായി ആ കുട്ടികളൊരു പോസ്റ്റർ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പോസ്റ്റർ എങ്ങനെ ഉണ്ടാകും? അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലുകൾ അനുസരിച്ച് ഒരു പോസ്റ്ററാണ് അവിടെ തയ്യാറാക്കിയിട്ട്. അവിടെ എന്ത് ആ വർഷഗാർഡ് എന്ന് തന്നിട്ടുണ്ട്, ആ ജന്മദിനമാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ എങ്ങനെയുള്ള പോസ്റ്ററാണെന്നറിയാമോ? ഈ സംഭവം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ പോസ്റ്ററുകൾ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പോസ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വേണം എന്നുള്ളത് നമുക്കറിയാം. ആ എന്താണ് ആഘോഷം അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നറിയണം. എവിടെ വച്ച്, അല്ല എന്ന്, എവിടെ വച്ച്, എപ്പോൾ. അപ്പോൾ വിഷയം വ്യക്തമായ അതിൽ വേണം. പിന്നെ ഇത് എന്നാണ്, എവിടെ വച്ചാണ്, എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വേണം. പിന്നെ ഇങ്ങനെയുള്ള ഒരു ആഘോഷമാണെങ്കിൽ എല്ലാവരെയും അതിൽ സ്വാഗതം ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഐഡിയയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരെണ്ണം ഞാൻ തരാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ആ പോസ്റ്ററുമായിട്ട് ഞാൻ തരുന്ന പോസ്റ്റർ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയ്ക്ക് അനുസരിച്ച് ഒരെണ്ണം ഉണ്ടാക്കുക. ആ പാഠം വൃത്തിയായിട്ട് നല്ലവണ്ണം വായിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ആ പോസ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.